മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിൽ ഏതാണ്ട് 38 ചോദ്യങ്ങളാണ് അർജുനൻ ഭഗവാന്റെ മുമ്പിൽ അനാവരണം ചെയ്തത്. ആകെ അതിലെ ഒട്ടു വളരെ പ്രകൃഷ്ടങ്ങളായ ചോദ്യങ്ങൾ ഒന്നാം അധ്യായത്തിൽ തന്നെ ചോദിച്ചു. എപ്പോഴർജുനൻ ശിഷ്യനായി പരിണമിച്ച് ഭഗവാനോട് സത്യസാക്ഷാത്കാരത്തിനു വേണ്ടി ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചുവോ? അവയ്ക്ക് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ ഭഗവാൻ മറുപടി പറയുകയുണ്ടായി. കുതസ്ത്വാ കസ്മലമിതം എന്നിങ്ങനെയും ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ എന്നിങ്ങനെയും വീണ്ടും സംശയാലുവായ അർജുനന് താൻ ഉപദേശിച്ച രണ്ട് ശ്ലോകങ്ങളുടെ സൂത്രരൂപത്തിൽ ഉപദേശിച്ച ഭഗവത്ഗീതയുടെ സ്പഷ്ടവും ലളിതവും ആയ വ്യാഖ്യാനം ഭഗവാൻ ഭാഷ്യരൂപത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നതാണ് സന്ദർഭം. അതുതന്നെ സാംഖ്യ സന്ദർഭമെന്നും സ്ഥിതപ്രജ്ഞ ദർശനമെന്നും രണ്ടായി തിരിക്കാം. അതിലെ സാംഖ്യ സന്ദർഭത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ ഇനി അർജുനൻ ചർവാകന്മാരുടെ ദർശനത്തെ ഉൾക്കൊണ്ടാൽ പോലും ദുഃഖിക്കേണ്ടതില്ല എന്ന് കാണിക്കുകയാണ്. ദുഃഖം ആത്മബോധത്തിലോ ചർവാക ദർശനത്തിലോ പോലും സാധ്യമല്ല. ചർവാക ദർശനത്തിൻ്റെയും വേദാന്ത ദർശനത്തിൻ്റെയും ഉദ്ഗമം മൗലികമായി തന്നെ ഭിന്ന ദിശകളിൽ നിന്നാണ്. ചർവാക ദർശനം ആശയിൽ നിന്ന് ഉടലെടുത്തതാണ്. ചർവാക ദർശനത്തിൻ്റെ അടിസ്ഥാന ആശയ വേദാന്തമാവട്ടെ ആവശ്യത്തെ അടിസ്ഥാനമാക്കിയ ആശയും ആവശ്യവും തമ്മിൽ എന്താണ് ഭേദം? കേൾക്കുമ്പോൾ ആവശ്യം തന്നെയല്ലേ ആശ, ആശകൾ തന്നെയല്ലേ ആവശ്യമെന്ന് തോന്നും. ആശകൾ ആവശ്യങ്ങളോട് നീതി പുലർത്തുന്നതല്ല പലപ്പോഴും. ആവശ്യങ്ങൾ ആശകളിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തവുമാണ്. ആശ ബാഹ്യദൃഷ്ടിയുടെ ഫലവും ആവശ്യം അന്തർദൃഷ്ടിയുടെ ഫലവുമാണ്. ആശ അവിവേകത്തിന്മേലാധാരിതമാണ്. ആവശ്യം വിവേകത്താൽ ആശ്രിതമാണ്. രണ്ടും തമ്മിലുള്ള അന്തരം ഇതാണ്. ഒരു ലൗകിക ഉദാഹരണമുണ്ട്. സ്വാസ്ഥ്യം സർവാഭീഷ്ടമാണ്. എല്ലായിടത്തും ശുചി ആവശ്യമാണ്. ഒരു വ്യക്തി വിചാരിക്കുന്ന തൻ്റെ അടുത്ത് ഒരു വിചാരമുള്ള വ്യക്തി അയാളുടെ തൊട്ടടുത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ എവിടെയിടും? ഇവിടെ വഴിയിൽ തന്നെയാവാം. ഇന്ന് നമ്മൾ കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് മനുഷ്യനെ ഭരിക്കുന്നത് പരസ്യങ്ങളിലൂടെ, സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ, കലാലയ വിദ്യാഭ്യാസത്തിലൂടെയെല്ലാം ആശകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആശകൾ കുന്നുകൂടുമ്പോൾ ആവശ്യങ്ങൾ മറയ്ക്കപ്പെടുകയും ആശകളുടെ മുന്നേറ്റം മനസ്സിനെ വികലമാക്കുകയും ഇന്ദ്രിയങ്ങളെ താറുമാറാക്കുകയും ചെയ്യും. ആശകളിൽ കൂടുകൂട്ടി നിൽക്കുന്ന ആളുകൾ ഏകാഗ്രതയില്ലാത്തവരാവുകയും
ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാവുകയും ചെയ്യും. ഇന്ന് നാം കാണുന്ന ഒരു സാമൂഹിക മാലിന്യം തന്നെയാ ഇത് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അയാൾ അർഹിക്കുന്നതിൽ കൂടുതൽ ആശകൾ വരുമ്പോഴുള്ള മാലിന്യമാണ് ഇന്ന് വളരെ പ്രാധാന്യമുള്ളത്. ആവശ്യങ്ങളിൽ മാലിന്യം കുറയും. അതുകൊണ്ട് മാലിന്യമുണ്ടായാൽ എവിടെ കൂട്ടും? ആളുകൾ തീരുമാനിക്കുക ഇവിടെ വഴിയിൽ തന്നെയാവാം. അപ്പോൾ ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് ദാർഷ്ടാന്തികവും മനസ്സിലാക്കാം. സുഖം സർവാഭിഷ്ടമാണ്, അതിന് അർത്ഥകാമങ്ങളെ കൊണ്ട് സമ്പാദിക്കുന്നതിനുള്ള പ്രയത്നം ആശയാണ്. സർവാഭിഷ്ടകമായ സുഖത്തെ നശിപ്പിക്കുവാൻ പാകത്തിനാണ് വഴിയിൽ ഇതെല്ലാം കൊണ്ടിടുന്നത്. അപ്പോൾ അർത്ഥകാമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം സർവാഭിഷ്ടകമായ സുഖം സമ്പാദിക്കാം, അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ആശയാണ്. ധർമ്മമോക്ഷങ്ങളാൽ സമ്പാദിക്കുന്നതിനുള്ള പ്രയത്നം വിവേകാശ്രിതമാണ്. വിവേകം കൊണ്ട് ഈ അർത്ഥം കിട്ടും. അപ്പോൾ ആവശ്യമെന്നത് നിർവേദമാണ്, ആവശ്യമെന്നത് ശാന്തിയാണ്, ആവശ്യമെന്നത് സർവാഭീഷ്ടങ്ങളുടെയും നേട്ടമാണ്. ഇതിനാകട്ടെ ധർമ്മവും മോക്ഷവുമാണ് വഴി. അപ്പോൾ ധർമ്മമോക്ഷങ്ങളെ കൊണ്ട് സമ്പാദിക്കുവാനുള്ള എല്ലാ പ്രയത്നവും ആവശ്യാധിഷ്ഠിതമാണ്. അർത്ഥകാമങ്ങളാൽ എല്ലാം നേടുവാനുള്ള തലം ആശയിലധിഷ്ഠിതമാണ്. ഇതാണ് വിവേകത്തിൻ്റെ രണ്ട് വഴി. ആന്തരികമായ ആശകളും ആവശ്യം തന്നെയാണ്. ഒരു ആവശ്യം വരുമ്പോൾ ഉള്ളിൽ നിന്ന് അതിനുള്ള ചോദന വരും. പുറമേ വരുന്ന ആഗ്രഹങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ചോദനയില്ലാത്തത് കൊണ്ട് ഒരുപാട് നശിപ്പിക്കും. അത് അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന ആശകളിൽ മേടിച്ചു കൂട്ടി കടന്നു പോകുന്നതാണ്. അതിൽ ഏകാഗ്രത ഉണ്ടാവില്ല, അത് ലോകത്തിനുപകാരമായി സൂക്ഷിക്കണമെന്ന് തോന്നില്ല, അതിൽ ലോകോപകാരം കണക്കാക്കി നാശം വരണമെന്ന് ചിന്തിക്കുകയുമില്ല, വരരുതെന്ന് ചിന്തിക്കുകയുമില്ല. ഇത് വളരെ പ്രത്യേകമാണ്. അതുകൊണ്ട് ആന്തരികമായ ആശകൾ അവശ്യം ഭവിയാണ്. നാളെ ഇന്ന് ഒക്കെ ചിന്തയിൽ വരുന്നത് അവിടെയാണ്. അങ്ങ് ഇന്ന് നമ്മൾ സന്തുഷ്ടരാവുന്നതിന് നാളെ ദാരിദ്ര്യം, രോഗം, എല്ലാമുള്ള സുഖം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്നും നാളെയും എന്നും ആനന്ദിക്കണമെന്നാണ്, യാവജ്ജീവേ സുഖിയായിരിക്കണമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മാതിരി സുഖം ലഭിച്ചാൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ സുഖങ്ങളും നിസ്സാരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സുഖം വിഷയങ്ങളിലല്ല എന്ന് ബോധ്യമാവുകയും ചെയ്യും. യാവജ്ജീവേത് എന്നതുകൂടി സംഭാവനയെ ആധാരമാക്കിയാണ്. കാരണം മരണം അനിവാര്യമാണ്. ഇനി മരണത്തിനെ തന്നെ എടുത്തു നോക്കിയാൽ, മരണത്തിനെന്തെങ്കിലും ഉപായമുണ്ടായാൽ അനന്തകാലം തന്നെ സുഖമാഗ്രഹിക്കാം. യാവജ്ജീവൽ സുഖത്തിന് വീട്ടിലിരുന്നവൻ അവിടെ ഇരുന്നാൽ മതി, പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയാൽ ദുഃഖമായി എന്നിങ്ങനെ വരം കിട്ടിയിട്ടെന്ത്? അതും തെറ്റാണ്. വീട്ടിലും പുറത്തും സുഖം ലഭിക്കണം. അതുകൊണ്ടാണ് വീട്ടിൽ സുഖാർത്ഥം കസേര, സോഫ, കട്ടിൽ, ഫാൻ, എയർ കണ്ടീഷണർ ആദിയായ ആയിരക്കണക്കിന് സാമഗ്രികൾ സഞ്ചിതമായിരിക്കുന്നത്.
എല്ലാം സുഖോപാധികളാണ്. അവയുടെ എണ്ണമെടുത്താൽ നമ്മൾ എത്ര മണിക്കൂറുകളിലെന്ന് പറഞ്ഞാലും തീരാത്തത്ര സുഖഭോഗ വസ്തുക്കളാണ് അകത്ത് സുഖത്തിനായി നാം ഒരുക്കിയിരിക്കുന്നത്, സഞ്ചയിച്ചിരിക്കുന്നത്. വീട്ടിൽ സുഖം വേണം, വെളിയിൽ പോകുമ്പോഴും സുഖം വേണം. ചെരുപ്പ്, കാറ്, കുട, വടി എല്ലാം വെളിയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള സുഖത്തിനുള്ള പദാർത്ഥങ്ങളാണ്. ഓഫീസിൽ സുഖം വേണം, അവിടെയും എയർ കണ്ടീഷണറും അതും ഇതുമൊക്കെ വേണം. വണ്ടിയിൽ കയറിയാലും സുഖം വേണം, വാതിലിനടുത്തിരിക്കണം. തുടങ്ങി ഒട്ടു വളരെയാണ്. ബ്രഹ്മപ്രാപ്തിക്ക് ഇത്രയൊന്നും സാധനം വേണ്ട, ഇത്രയും അപകടവുമില്ല. എല്ലാ വസ്തുക്കളിൽ നിന്നും സുഖം വേണം, ദുഃഖദ വസ്തുക്കൾ വേണ്ടേ വേണ്ട. ഇതിൽ നിന്നെല്ലാവരും സുഖം മാത്രം ആഗ്രഹിക്കുന്നു എന്നത് തീർച്ചയാണ്. ആഗ്രഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ്. അത് കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും വസ്തുപരിച്ഛിന്നവും ആവരുതെന്നതും നിർബന്ധമാണ്. സുഖം കാലപരിച്ഛിന്നമാവരുത്, കുറച്ച് കാലത്തേക്കുള്ള സുഖം. സുഖം ദേശപരിച്ഛിന്നമാവരുത്, ഇന്ന ദേശത്ത് സുഖം കിട്ടി അവിടം കൊണ്ട് നിൽക്കരുത്. കാലദേശ അതിർത്തികളെ മുഴുവൻ അത് ഉല്ലംഘിക്കണം. വസ്തുപരിച്ഛിന്നവുമാകരുത്. ചില വസ്തുക്കൾ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സുഖം തോന്നും, അത് കഴിഞ്ഞാൽ പിന്നെ അത് സുഖമല്ലാതായിത്തീരും. വസ്തുപരിച്ഛിന്നമായ സുഖം, കാലപരിച്ഛിന്നമായ സുഖം, ദേശപരിച്ഛിന്നമായ സുഖം, ഇവയൊന്നും പോരാ. എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ വസ്തുക്കളിലും സുഖം വേണം. അതിനെയാണ് സുഖമെന്ന് വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. അതായത് കാല അപരിച്ഛിന്നവും ദേശ അപരിച്ഛിന്നവും വസ്തു അപരിച്ഛിന്നവുമായ സുഖം വേണം. ദേശകാല വസ്തുക്കൾക്കും ഉപരി ദേശം, കാലം, വസ്തു ഇവയ്ക്കെല്ലാം ഉപരി അപരിച്ഛിന്നമായ സുഖം, അതാണ് ബ്രഹ്മം. എല്ലാ പ്രാണികൾക്കും ആവശ്യം അതുതന്നെയാണ്, അവിടെ ഭേദമൊന്നുമില്ല. എന്നാൽ അവിവേകം കൊണ്ട് വിഷയങ്ങളിലുള്ള ആശയുണ്ടാവും. ആ വിഷയങ്ങളിലുള്ള ആശയുണ്ടാകുമ്പോൾ ആശയിലധിഷ്ഠിതമായ സുഖത്തിന് അർത്ഥകാമങ്ങളാണ് വഴിയായി തേടുന്നത്. അർത്ഥകാമങ്ങളെ തേടിയുള്ള യാത്രയും ആശയിലൂടെയുള്ള ചർച്ചയും ആശയ്ക്കായി കൊണ്ടുള്ള ജീവിത നിർവഹണവും അടങ്ങുന്നതാണ് ചർവാക ദർശനം. ആവശ്യാധിഷ്ഠിതവും സർവകാലീനമായ സുഖവും സാർവദേശികമായ സുഖവും സാർവവസ്തുവിലുമുള്ള സുഖവും തേടുന്ന ബ്രഹ്മ വിഷയകമായ ശാസ്ത്രമാണ് വേദാന്തം. ചർവാകം വിഷയശാസ്ത്രമാണ്, ആശാശാസ്ത്രമാണ്. അതിൻ്റെ നിലനിൽപ്പ് ആശയിലാണ്. അതിൽ ആശയെയാണ് ആനയിച്ചു കൊണ്ടിരുന്നത്, ആശയ്ക്കായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. വേദങ്ങളിൽ കൂടി പ്രാണി മാത്ര ആവശ്യത്തിന് വേണ്ടി അനേകവിധ പ്രാർത്ഥനകളുണ്ട്. വേദങ്ങൾ എടുത്തു പഠിച്ചാൽ പ്രാണിമാത്രമായ ഈ ആവശ്യത്തിന് വേണ്ടി അനേക ഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. വേദഭഗവാൻ വിപര്യയ നിമിത്തകമായ ആശ കൊണ്ട് മനുഷ്യനെ പൃഥക്കരിക്കുന്നതിനാഗ്രഹിക്കുന്നത് കൊണ്ടാണിത്. അഹാനിശം ഭവന്തു
നശകം രാത്രി പ്രതിധീയതാം അഹാനിശംഭവന്തു നഹ. ശകം രാത്രി പ്രതിധീയതാം. ഈ മന്ത്രത്തിൽ കാല അപരിച്ഛിന്ന സുഖത്തിൻ്റെ പ്രാർത്ഥനയാണ്. അഹാനി, അഹഹ ശബ്ദത്തിൻ്റെ ബഹുവചനമാണ്. അഹാനി ശംഭവന്തു നഹ, ശകം രാത്രി പ്രതിധീയതാം. അഹാനി പകലുകൾ, അഹഹ ദിവസം, സമസ്ത ദിനങ്ങളെയും അഹാനി, എൻ്റെ ദിവസങ്ങളെല്ലാം അത് ഗ്രഹിക്കുന്നതിനാണ്. നമ്മുടെ എല്ലാ ദിനങ്ങളും ശംഭവന്തു, മംഗളം ഭവിക്കുമാറാകട്ടെ, മംഗളമയമായി ആനന്ദകരമായി ഇരിക്കട്ടെ. ഇപ്രകാരം രാത്രിയും മംഗളമായി സുഖമായി ആനന്ദമയമായി ഇരിക്കട്ടെ. വീണ്ടും ഒരുപാട് ശാന്തി മന്ത്രങ്ങൾ കാണാം. ദൗ ശാന്തി, അന്തരീക്ഷകം ശാന്തി, പൃഥ്വീ ശാന്തി, ആപശാന്തി എന്നിങ്ങനെ ദേശ അപരിച്ഛിന്ന സുഖത്തിൻ്റെ പ്രാർത്ഥനയാണ്. സ്വർഗം ശാന്തിരൂപമാവണം. സ്വർഗത്തിൽ പോകുന്നതിന് അവസരം വന്നാൽ അവിടെ ഉപശമാത്മകമായ ആനന്ദം പ്രാപ്തമാവട്ടെ. നമുക്ക് അജ്ഞേയമായ ലോകങ്ങൾ ഉള്ളവയിലേക്കെത്തുമ്പോൾ പോലും അവയെല്ലാം ശാന്തി തരുമാറാകണം. അന്തരീക്ഷം ശാന്തിരൂപമാവട്ടെ. അർത്ഥാത് വിമാനം തുടങ്ങിയവയാൽ അന്തരീക്ഷത്തിലെത്തിയാൽ അവിടെയും നിർഭയത, അനുദ്വേഗത ആദിയോടൊപ്പം സുഖം ലഭിക്കട്ടെ. വളരെയധികം സഞ്ചാരങ്ങൾ ആകാശത്തുകൂടെ നടത്തുന്നുണ്ട്. അവയൊക്കെ ശാന്തമായിരിക്കട്ടെ, അവയൊക്കെ മംഗളമയമായിരിക്കട്ടെ. ഇപ്പോൾ പൃഥ്വിയിൽ സർവത്ര ശാന്തിരൂപമാകട്ടെ. പൃഥ്വീ ശാന്തി, പൃഥ്വി ശാന്തമായിരിക്കട്ടെ. അന്തരീക്ഷം ശാന്തിയായിരിക്കട്ടെ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഒട്ടുവളരെ വാഹനങ്ങൾ, അവയിലൊക്കെ കയറിയുള്ള യാത്ര, ആ അന്തരീക്ഷം ശാന്തിയെ, ഉപശമരൂപമായ ശാന്തിയെ തരട്ടെ. പൃഥ്വി, നാം വിചരിക്കുന്ന പൃഥ്വി, ആധ്യാത്മികാദി ദുഃഖശമനപൂർവകം പരമസുഖം പ്രാപ്തമാക്കട്ടെ. സകല ദേശവ്യാപി ദേശാപരിച്ഛിന്ന ശാന്തി ഈ ശാന്തി മന്ത്രത്തിൽ അഭിപ്രേതമാണ്. ശംനോ വാദ പവദാഗം ശംനസ്തപതു സൂര്യ ശംന കനിക്രതദേവ പർജന്യോഭിവർഷതു. ഈ മന്ത്രത്തിൽ ശംനോ വാദ പവദാഗം ശംനസ്തപതു സൂര്യ ശംന കനിക്രതദേവ പർജന്യോഭിവർഷതു. ഈ മന്ത്രത്തിൽ വസ്തുപരിച്ഛേദ ശൂന്യ സുഖത്തിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പം ആദ്യം നമ്മൾ കണ്ടത് കാലപരിച്ഛിന്നം, അന്തരീക്ഷമാദിയായവയെ കൊണ്ടുള്ളതായ സുഖമന്വേഷിച്ചപ്പോൾ എൻ്റെ രാത്രികൾ എൻ്റെ പകലുകൾ സുഖമായിരിക്കട്ടെ എന്ന ആദ്യത്തെ പ്രാർത്ഥനയിൽ കാല അപരിച്ഛിന്നമായ സുഖം പ്രാർത്ഥിച്ചു. രണ്ടാമത് അന്തരീക്ഷത്തിൻ്റെ ശാന്തി, പൃഥ്വിയുടെ ശാന്തി മുതലായവയിലൂടെ ദേശത്തിൻ്റെ അപരിച്ഛിന്നമായ ശാന്തി ആഗ്രഹിച്ചു. വാദം, കാറ്റ് അവയൊക്കെ വന്നപ്പോൾ വസ്തുപരിച്ഛിന്നമായ സുഖത്തിനപ്പുറം വസ്തു അപരിച്ഛിന്നമായ
വസ്തുപരിച്ഛേദശൂന്യ സുഖത്തിൻ്റെ പ്രാർത്ഥന. വായു ഇപ്രകാരം ചലിക്കുന്നത് നമുക്ക് ആനന്ദത്തെ തരുമാറാകട്ടെ. വാദം കരസ്പർശമാകാതിരിക്കട്ടെ, ക്ഷോഭകാരിയാവാതിരിക്കട്ടെ. അതുപോലെ സൂര്യൻ അമ്മാതിരി താപത്താൽ നമുക്ക് സുഖം തരട്ടെ. പ്രഖരകിരണങ്ങൾ കൊണ്ട് നാം സൂര്യനാൽ പരിതപ്തരാവാതിരിക്കട്ടെ. മേഘഭഗവാൻ അതുപോലെ വർഷം കൊണ്ട് നമ്മെ ആനന്ദിപ്പിക്കട്ടെ. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ആദികൾ കൊണ്ട് ക്ലേശഭാഗിയാവാതിരിക്കട്ടെ. ഇവിടെ വാദാദി വസ്തുക്കൾ സുഖരൂപമാവട്ടെ എന്ന് പ്രാർത്ഥന. നമ്മുടെ ആവശ്യം ദേശം, കാലം, വസ്തു എന്നിവയാൽ അപരിച്ഛിന്നമായ ആനന്ദമാണ്. വേദമന്ത്രങ്ങൾ പറയുന്നത് വാസ്തവിക രൂപത്തിൽ പ്രസ്തുത അപരിച്ഛിന്ന സുഖത്തെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ദേശകാല വസ്തു അപരിച്ഛിന്ന ആനന്ദം തന്നെയാണ് ബ്രഹ്മം. വേദാന്ത ശാസ്ത്രം ആ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഉപദേശിക്കുന്നു. ചർവാകമാകട്ടെ ഇതിന് വിപരീതമാണ്. അത് വിഷയാഭിലാഷങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിനാണ്. വേദാന്തികൾ പറയുന്നത് അത് ആശയല്ല, അഗ്നിയാണെന്നാണ്. വിഷയാശകളുടെ പരിണാമം അഗ്നിയാണ്. സുഖ ദുഃഖ പ്രാപ്തിക്കായുള്ള ഓട്ടമാണ്. സുഖപ്രാപ്തിയല്ല ആശകളെ നിയന്ത്രിച്ചാൽ അഗ്നിയെ നിയന്ത്രിക്കാം. ദൂരമേതേ വിപരീതേ വിഷൂചി. വേദാന്തശാസ്ത്രവും ചർവാകവും അത്യന്തം വിരുദ്ധമാണ് ഈ കാര്യത്തിൽ. അർജുനൻ വേദാന്താനുസാരി തന്നെയല്ല. എന്തുകൊണ്ടെന്നാൽ വേദാന്തം അപരിച്ഛിന്ന ആനന്ദസ്വരൂപമായ ബ്രഹ്മാഭിന്ന ആത്മാവിൻ്റെ നിത്യത ആദി എന്തുകൊണ്ട് പറഞ്ഞുവോ അതേ ജ്ഞാനമില്ലാത്തതിനാൽ ശോകമോഹങ്ങളിൽപ്പെട്ടിരിക്കുന്നു. വേദാന്തത്തിൻ്റെ അനുഭൂതിയിൽപ്പെട്ടാൽ ശോകമോഹങ്ങളുണ്ടാവില്ല. അർജുനനാകട്ടെ ശോകമോഹങ്ങളിൽപ്പെട്ടിരിക്കുന്നു. അർജുനൻ ചർവാകനോ വേദാന്തിയോ ഇത് നാം ആലോചിക്കേണ്ടതാണ്. ഈ ഭാഗം നമുക്ക് ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം സമർപ്പിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.